ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ കാണാൻ പോകുന്നത് 1972-ൽ റാഫ് റെനെ വേഴ്സസ് സ്മിത്ത് നടന്ന ഒരു ഗംഭീര കളിയാണ്. ഈ കളിയുടെ തുടക്കത്തിൽ തിരിക്കുവൻ സാക്രിഫൈസ് ഉണ്ട്, പിന്നെ അല റോക്ക്, പിന്നെ ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യും, അവസാനം കുതിര കൊണ്ട് ഒരു ചെക്ക് മേറ്റ് നടത്തും. കളിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകെ 16 മൂവേ ഉള്ളൂ, 16 മൂവിലാണ് ഇത്രയും സംഭവങ്ങളെല്ലാം നടക്കുന്നത്. സോ നമുക്ക് നോക്കാം ഗെയിം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. വൈറ്റ് ഓപ്പൺസ് വിത്ത് e4, നൈറ്റ് c6, d4, d5, e takes d5, Q takes d5, Knight f3, Bishop g4, Bishop e2. ഈ പോണിനെ എടുക്കാൻ പറ്റില്ല. ഇതിനെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ചെയിൻ എടുത്താൽ ബിഷപ്പ് ചെയിൻ എടുക്കും. നെക്സ്റ്റ് മൂവ് ക്യൂണിയനെ ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂൻ നഷ്ടപ്പെടും, കാരണം ക്യൂവിൻ്റെ ഓൺലി പ്രൊട്ടക്ടർ ഈ നൈറ്റാണ്. സോ ഈ നൈറ്റിനെ എലിമിനേറ്റ് ചെയ്ത് ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ക്യൂവിൻ്റെ ഇവിടെ ഒന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യാം, ഇങ്ങനെയാണെങ്കിൽ ബിഷപ്പ് അതിന് എടുക്കും. അല്ലെങ്കിൽ ഈ പോൺ വെച്ച് ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാം, ഇങ്ങനെയാണ് ഈ നെക്സ്റ്റ് മൂവ് ക്യൂൺ ഈ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഒരിക്കലും ആ പോണിനെ വിൻ ചെയ്യൽ പോസിബിൾ അല്ല. സോ ബിഷപ്പ് e2 കളിച്ചു, അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളിക്കുന്നത് ലോങ് കാസിലാണ്. ലോങ് കാസലിന് ശേഷം c4 അറ്റാക്കിംഗ് ദ ഗെയിം, qnh5, d5, bishop takes f3, bishop takes f3, qe5 ചെക്ക്, bishop e3. ഈ ബിഷപ്പ് e3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യൂൻ ചെക്ക് പറയുന്നുണ്ട്, അതേസമയം ക്യൂൻ ഈ b2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ബിഷപ്പിനോട് അനക്കുന്നത് ഡേഞ്ചറാണ്, കാരണം ഈ b2 പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ബിഷപ്പാണ്. സോ ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചെക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ വൈറ്റ് കളിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് e3 കളിക്കുകയാണ്. സോ ക്യൂൻ b2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു, റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് മൂവ് വൈറ്റ് കാസിൽ ചെയ്യാണ്. കാസിൽ ചെയ്യണോടുകൂടി എന്താണ് ഈ റൂക്കിനെ എടുത്തോളാൻ പറയാണ്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള അപ്രോച്ച് വെച്ചാൽ നൈറ്റിനെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ക്യൂൻ ഈ റൂക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ അത് ചെയ്യാണ്ട് വൈറ്റ് ഇവിടെ കാസിലാണ് ചെയ്യുന്നത്. അടുത്ത മൂവ് ക്യൂൺ ടേക്സ് എ വൺ, റൂക്ക്, ഡി ടേക്സ് c6, അടുത്ത നൈറ്റിനെ എടുത്തു, റൂക്ക് ടേക്സ് d1, റൂക്ക് ക്യൂവിനെ എടുത്തു. ഈ ഡി ടേക്സ് e1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി ടേക്സ് c6 നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യൂവിനെ ഓഫർ ചെയ്യാണ്. സോ റൂക്ക് ക്യൂവിനെ ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് മൂവ് പോൺ വെച്ചിട്ട് ഇവിടുത്തെ പോണിനെ ബി പോൺ എടുത്തിട്ട് ചെക്ക് പറയാം. നെക്സ്റ്റ് മൂവ് കിങ് b8-ലേക്ക് മാറുന്നു, കിങ് b8. നെക്സ്റ്റ് മൂവ് റൂക്ക് d1 എടുത്തു. അടുത്ത മൂവ് c6, ബിഷപ്പ് ടേക്ക് c6. ഈ c6 എന്തിനാണ് കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ c6 കളിച്ചില്ലായിരുന്നെങ്കിൽ ഈ റൂക്ക് ഈ ബാക്ക് റാങ്കിൽ വന്നിട്ട് ചെക്ക് പറഞ്ഞ ചെക്ക് മേറ്റ് ആണ്. ഈ പോൺ ഈ രണ്ട് ഈ പോൺ എടുക്കാൻ പറ്റില്ല, പോൺ എന്താണ് പ്രൊട്ടക്റ്റഡ് ആണ്. റൂക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റാങ്ക് റൂക്ക് ഒക്യുപ്പൈ ചെയ്യും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ c6 കളിക്കുന്നത്. നെക്സ്റ്റ് മൂവ് ബിഷപ്പ് ടേക്ക് c6, കിങ് c7, കിങ് മുകളിലേക്ക് വരികയാണ്. അടുത്ത മൂന്ന് വെച്ചാൽ റൂക്ക് d7. റൂക്ക് d7-ൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബിഷപ്പിനെ എടുത്തോളം പറയുകയാണ്, ആക്സെപ്റ്റ് ചെയ്തോളം പറയുകയാണ്. സോ വൈറ്റ് വേറെ വഴിയൊന്നുമില്ല, ചെക്കാണ്. ബാക്ക് റാങ്കിലേക്ക് പോയാൽ പരാജയപ്പെടും, അതുകൊണ്ട് എന്താണ് ബിഷപ്പിനെ ആക്സെപ്റ്റ് ചെയ്യണം. ബിഷപ്പ് ടേക്സ് കിങ് ടേക്സ് c6, ബിഷപ്പ് അതിനെടുത്തു. നെക്സ്റ്റ് മൂവ് b8. b8 പ്രൊമോട്ട് ചെയ്യുന്നത് കിങ്ങോ റോക്കൊന്നുമില്ല, വെറൊരു നൈറ്റാണ്. ഈ നൈറ്റ് വെച്ചിട്ട് ചെക്ക് മേറ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ക്വയർ ബിഷപ്പ് ക്യാപ്ചർ ചെയ്തു, ഒക്യുപ്പൈ ചെയ്തു. ഈ രണ്ട് സ്ക്വയറുകൾ ഈ പോൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സ്ക്വയറുകൾ ഈ മൂന്ന് സ്ക്വയറുകളും റൂക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റൂക്കിനെ നൈറ്റ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, അതേ നൈറ്റ് കിങ്ങിനെ ചെക്ക് പറയുന്നുണ്ട്. ഇതൊരു ചെക്ക് മേറ്റ് ആണ്. സോ ഇതാണ് 1972-ൽ റാഫ് റെനെ വേഴ്സസ് സ്മിത്ത് നടന്ന ഒരു ഗംഭീര കളി. നൈറ്റ് ചെക്ക് മേറ്റ് ആയിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.